പ്രിയ, എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിക്ക് വളരെ അടുത്തായിട്ടാണ്. 15 വില്ലകൾ വരുന്ന ഒരു വില്ല ഗ്രൂപ്പാണിത്. ഇതിനകത്തുള്ള ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ, ശരിക്കും പറഞ്ഞാൽ 57 ലക്ഷം രൂപ വരുന്ന ഒരു വീടാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇത്രയും മനോഹരമായൊരു വീട് 57 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നത് ലാഭമല്ലേ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമുക്ക് വീടിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമ്മുടെ ഈ വില്ലകളിലൂടെയൊക്കെ പോകുന്ന വഴി തന്നെ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഭംഗിയായ എലവേഷനോടുകൂടിയും ഗേറ്റും അതിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്നൊക്കെ നമുക്ക് മെയിൻ റോഡിലേക്ക്, ബസ് റൂട്ടിലേക്കൊക്കെ എത്തണമെങ്കിൽ ഏകദേശം 500 മീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എയർപോർട്ടിലേക്കൊക്കെ വെറും 18 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താവുന്നതാണ്. നമുക്ക് ഇൻഫോ പാർക്കിലേക്കും കാക്കനാട് കളക്ട്രേറ്റ് ഭാഗങ്ങളിലേക്കൊക്കെയാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ 15 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ ഏറ്റവും അടുത്തുള്ളത് രാജഗിരി ഹോസ്പിറ്റലാണ്. വെറും 4.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ രാജഗിരിയിലേക്കും എത്തിപ്പെടാവുന്നതാണ്. സ്കൂളുകൾ അതുപോലെ തന്നെ ആരാധനാലയങ്ങളൊക്കെ എന്താണെങ്കിലും ഏത് വീടിന്റെയും നമ്മുടെ ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ കാണും. അത് ഞാൻ എടുത്തു പറയുന്നില്ല. അതുകൊണ്ട് അപ്പൊ 57 ലക്ഷം രൂപയുടെ ഈ മനോഹരമായ വീട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഇതിന്റെ മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ല ഭംഗിയായിട്ടുള്ള ടെക്സ്റ്റർ വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ല ഡിസൈനുകളൊക്കെ ഇട്ടിട്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇതിന്റെ മതിൽ ചെയ്തിരിക്കുന്നത്. രണ്ട് മെയിൻ പില്ലറുകളിലായിട്ട് ഭംഗിയുള്ള രണ്ട് ഷോ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് വന്നിട്ട് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് മോഡൽ കാണാൻ പറ്റും. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സ്ലൈഡ് ചെയ്ത് വെച്ചേക്കാണ്, ബാക്കിയുള്ള സൈഡ് വന്നിട്ടാണെങ്കിലും ഫോൾഡ് ചെയ്തും വെച്ചിരിക്കുകയാണ്. എലിവേഷൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് ഒരു വൈറ്റും ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡുമാണ് വരുന്നത്. കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഗ്രീൻ കളറുള്ള ടെക്സ്റ്റർ വർക്കുകളൊക്കെ, അതൊക്കെ തന്നെയാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും അട്രാക്ഷനും എന്ന് പറയുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ടാണെങ്കിലും ജിയുടെ സ്ക്വയർ ട്യൂബുകൾ കൊണ്ടുള്ള വർക്കുകളുണ്ട്, ടെക്സ്റ്റർ വർക്കുകളുണ്ട്. ഞാൻ ഒന്നും എടുത്ത് പറയുന്നില്ല. ഇതിന്റെ എലിവേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിറയെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇതിന്റെ എലിവേഷൻ അവർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഗേറ്റ് ഒക്കെ കടന്നിട്ട് വീടിനകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കവേഡ് ആയിട്ടുള്ള ഒരു കാർപോർച്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതാണെങ്കിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നല്ല ടൈലൊക്കെ വിരിച്ച് ഇടയിലൊക്കെ ഗ്രാസുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഈ ഒരു കാർപോർച്ചും സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് EV വെഹിക്കിൾസിന്റെ ഒക്കെ ചാർജിങ് പോയിന്റ് കാണാം. ഈ ഒരു കവേഡ് കാർപോർച്ച് നിൽക്കുന്ന സമയത്ത് 2 പില്ലേഴ്സ് വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ടെക്സ്റ്റർ വർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് മുകളിലൂടെ പോകുന്ന ഭാഗങ്ങളെല്ലാം തന്നെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ കാണുന്ന ഒരു കവേഡ് കാർപോർച്ചിൽ ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ധാരാളം സ്പേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. വീടിന്റെ നമ്മൾ വീട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ്ലി ഈ ഒരു എൻഡ് എത്തുന്നത് വരെ നമുക്ക് ഇതുപോലുള്ള ടൈലൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുള്ള ഗ്രാസ് ഒക്കെ വിരിച്ചിട്ടാണ് മനോഹരമാക്കിയിരിക്കുന്നത്. ഈ ഒരു ടൈല് വിരിച്ചിരിക്കുന്ന ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ബാക്ക് സൈഡിലേക്ക് എല്ലാം തന്നെ ബേബി മെറ്റൽസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ടും കാമാൻ ക്വയറ്റായിട്ട് പീസ്ഫുൾ ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞത് ഗ്രൂപ്പ് ഓഫ് വില്ലകളുടെ കൂടെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം നൈബേഴ്സിനെ കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന ഒരു വില്ലയും സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടത്തേക്കുള്ള ഡ്രിങ്കിങ് വാട്ടറിന്റെ പർപ്പസ് നോക്കുകയാണെങ്കിൽ, ഡ്രിങ്കിങ് വാട്ടറിന്റെ സോഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വലിയ കിണറുണ്ട്. അതുകൂടാതെ KW വാട്ടറാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. വീടിന്റെ ഒരു ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് റൈറ്റ് സൈഡിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, അവിടെ ആയിട്ടാണ് നമുക്ക് എന്താ പറയാ വർക്ക് ഏരിയ ഒക്കെ ചെയ്യാനുള്ള ഒരു സ്പേസ് വരുന്നത് ആ ഭാഗത്തായിട്ടാണ്. അവിടെ നിന്ന് പിന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു പോകുന്ന വഴി വരുന്നത് വീടിന്റെ ബാക്ക് സൈഡിലേക്കാണ്. അപ്പോൾ ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് അവർ ഈ കാണുന്ന ഒരു സറൗണ്ടിങ് ഏരിയ ചുറ്റിനുവേണ്ടി നമുക്ക് സഞ്ചരിക്കാവുന്ന ഏരിയ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് വീടിന്റെ സിറ്റ് ഔട്ട് ആണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇവിടെ എല്ലാം തന്നെ വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ഷൂറൊക്കെ അവർ വെച്ചിട്ടുണ്ട്. രണ്ടായിട്ട് തുറക്കാവുന്ന ഇതുപോലുള്ള ഡോറുകളൊക്കെ കൊടുത്തിട്ട് ഒരുപാട് ഷെൽഫുകളൊക്കെ വരുന്ന രീതിയിലാണ് ഷൂറൊക്കെ ചെയ്തിരിക്കുന്നത്.
വീടിന്റെ മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. ഇതിന്റെ ദർശനം വരുന്നത് ഈ ഡോറ് ഫേസ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് ആയിട്ടാണ്. നല്ല ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ കൂടിയിട്ട് ഒറ്റ ഫ്രെയിമിലാണ് ഈ ഒരു ഡോറ് ചെയ്തിരിക്കുന്നത്. ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. വരുന്ന സമയത്ത് ഫ്ലോർ നോക്കിയാൽ കാണാം നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഫ്ലോർ ആണ്. ഇടയ്ക്ക് ചെറിയ ബ്ലാക്ക് കളറിലുള്ള ലൈറ്റ് ഷെയ്ഡും കൂടെ അതിനകത്ത് മെർജ് ചെയ്യുന്ന രീതിയിലാണ് ടൈലിന്റെ ഡിസൈൻ വരുന്നത്. നേരെ വരുന്ന സമയത്ത് ഈ രണ്ട് ഭാഗത്തായിട്ടാണ് നിങ്ങൾക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നത്. വിൻഡോസിന്റെ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ വുഡ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ടി വി വെക്കാനുള്ള സ്പേസ് വരുന്നത്. മൾട്ടി വുഡിൽ വളരെ ഭംഗിയായിട്ട് ഒരുപാട് ഷെൽഫ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കൊടുത്തിട്ട് LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ടി വി വെക്കാനുള്ള ഏരിയ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് സ്പേസിന്റെ റൂഫിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ ഭംഗിയായിട്ടുള്ള ഫുൾ സീലിംഗ് വർക്കുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ എൻട്രൻസും ഇതുപോലെ തന്നെ മൾട്ടി വുഡിൽ വളരെ ഭംഗിയായിട്ടും ഹെവി ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു ഫാമിലിയിലുള്ള 4 or 5 മെമ്പേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ഹാളാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ഭംഗിയുള്ള 3 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ ഭംഗിയായിട്ടൊക്കെ തന്നെയാണ് റൂഫിലുള്ള വർക്കുകളും ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കിനി കാണാനുള്ളത് വാഷിംഗ് കൗണ്ടർ ആണ്. ഈ മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്പിന്റെ താഴെ ഭാഗത്തായിട്ടാണ് വാഷിംഗ് കൗണ്ടർ ചെയ്തിരിക്കുന്നത്. അതിന്റെ ആ ഒരു ഭാഗത്ത് താഴെ കാണുന്ന ഏരിയ ഒക്കെ ആണെങ്കിലും കബോർഡായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് ആ ഭാഗം യൂസ് ചെയ്യാം. വാഷ് ബേസിൻ വന്നിട്ട് സെറയുടെയാണ്. നല്ല ഭംഗിയുള്ള മൾട്ടി വുഡ് കൊണ്ടുള്ള ഒരു ക്യാബിനകത്താണ് ഈ ഒരു വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. അതിരിക്കുന്ന ബേസ് വന്നിട്ടാണെങ്കിലും ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനാണ് കിച്ചൺ ക്യാബിനറ്റ്സിനെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റികൾ ലഭിക്കുന്ന രീതിയിൽ ഒരുപാട് ക്യാബിനറ്റ്സ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഇതിന് ഈ ഒരു ഭാഗത്തായിട്ട് 3 വിൻഡോസും അവിടെ 2 വിൻഡോസും വരുന്നുണ്ട്. അതിനടുത്തായിട്ടാണ് ബ്ലോഹോട്ടിന്റെ ഒരു ചിമ്മിണി ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് ഈ ഒരു സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ ചെയ്തിരിക്കുന്നത്. ഈ കിച്ചണിന്റെ ആ ഒരു ഫ്ലോർ നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുന്നില്ല, സെയിം തന്നെയാണ്. ഇതിന്റെ റൂഫിൽ നോക്കിയാണെങ്കിലും ചെറിയൊരു വർക്കൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് കിച്ചണിന്റെ റൂഫും ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് വർക്ക് ഏരിയ ചെയ്യാനുള്ള ഒരു സ്പേസിലേക്കാണ്. നമ്മൾ നേരത്തെ ആദ്യം തന്നെ വീഡിയോ കാണിച്ച സമയത്ത് ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസ് കാണിച്ചപ്പോൾ നിങ്ങൾ ഏരിയ കണ്ടതാണ്. ഇവിടെയാണ് നമുക്ക് അപ്കമിംഗ് ആയിട്ടുള്ള വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് വരുന്നത്. അത് നമുക്ക് നമ്മളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് ബിൽഡറായിട്ട് സംസാരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. 57 ലക്ഷം രൂപയുടെ ഒരു വീടാണിതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ വീട്ടിൽ നമുക്ക് 3 ബെഡ്റൂമുകളാണ് വരുന്നത്. താഴത്തെ നിലയിലാണ് ഒരു ബെഡ്റൂം കിട്ടുന്നത്. ആ ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ്. ഈ ഒരു റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം കാണാവുന്നത് ഇവിടുത്തെ വാർഡ്രോബ് ആണ്. ഇതുപോലെ 3 പാളികളായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് മിറർ വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ റൂഫ് കംപ്ലീറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ റൂഫിലെ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ എയർ സർക്കുലേഷൻ ആയിട്ട് ഈ ഭാഗത്ത് 3 വിൻഡോസും അവിടെ 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് ഇവിടുത്തെ ഒരു കളർ കോമ്പിനേഷൻസ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡ് എന്നൊക്കെ നമുക്ക് എടുത്ത് പറയാം. അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റാത്തൊരു കളർ കോമ്പിനേഷനിലാണ്. എനിവേ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നമുക്ക് നേരെ തന്നെ നോക്കിയാൽ കാണാം അവിടെ കുറച്ച് ഓപ്പണിങ്സ് വരുന്നുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് അതിനകത്തെല്ലാം ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് സൺലൈറ്റ് നല്ല രീതിയിൽ അകത്ത് കിടക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്റ്റെപ്സ് എല്ലാം വന്നിട്ട് ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റിലും അതുപോലെ തന്നെ ഹാൻഡ് റെയിൽസ് എല്ലാം വന്നിട്ട് കംപ്ലീറ്റ്ലി സ്റ്റെയിൻലെസ് സ്റ്റീലും വുഡും കൂടെ കൂടിയിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനിലുമാണ് കംപ്ലീറ്റ് ആയിട്ടും സേഫ് ആയിട്ടും കവർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് തുടങ്ങി നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കിയാൽ കാണാം നല്ല ഭംഗിയുള്ള ഒരുപാട് ലൈറ്റ് ഫിറ്റിംഗ്സും റൂഫിലെ വർക്കുകളും ഒക്കെയാണ് ഈ ഒരു വീട്ടിൽ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഏരിയ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊരു ഹാളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഏരിയ തന്നെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോകാം. ഇവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് 2 ഡോറുകൾ കാണാം. നമുക്ക് ഈ ഒരു ഡോറ് തന്നെ ആദ്യം നോക്കാം.
താഴെ നമ്മൾ ഒരു ബെഡ്റൂമാണ് കണ്ടത്, മുകളിൽ നമുക്ക് രണ്ട് ബെഡ്റൂം കാണാനുണ്ട്. മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഡബിൾ കോട്ട് കട്ടിലിട്ടാലും ആവശ്യത്തിന് ലാവിഷായിട്ട് സ്പേസ് ആണ് നമുക്ക് ഈ ഒരു റൂമിൽ വീണ്ടും കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നല്ല രീതിയിൽ തന്നെ നാല് ഡോറുകളായിട്ടാണ് മൾട്ടി വുഡ് കൊണ്ടുള്ള കബോർഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വാർഡ്രോബ് ഫെസിലിറ്റി വന്നിട്ട് ആ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയായിട്ട് നമുക്ക് മൂന്ന് വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ കുറച്ചങ്ങ് മാറി ഈ ഒരു ഏരിയയിൽ നമുക്ക് രണ്ട് വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ പോർഷനിൽ എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്ത് നമുക്ക് ഇതുപോലെ ക്ലോസ് ചെയ്യാവുന്നതും ഓപ്പൺ ആയിട്ടുള്ളതും താഴെയാണെങ്കിലും ഒരുപാട് കബോർഡ് ഫെസിലിറ്റികളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്ത് ഏകദേശം ഒരു ഐവറി ഷെയ്ഡ് വരുന്ന ഒരു കളറിൽ കുറച്ച് ഡിസൈൻ ഒക്കെ വരുന്ന രീതിയിലുള്ള ടൈലാണ് വോളിലൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടത് മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയതിന് ശേഷം ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂമാണ് നമുക്കിനി കാണാനുള്ളത്. ഈ ഒരു ബെഡ്റൂമിനോട് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇവിടുത്തെ ഫൈനൽ ബെഡ്റൂമും സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ താഴെയൊക്കെ കണ്ട ബെഡ്റൂമുകളുടെയൊക്കെ ഏകദേശം ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെയും വരുന്നത്. നേരെ വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരുപാട് വാർഡ്രോബുകൾ, ഇവിടെ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതാണ്, ഒരുപാട് വാർഡ്രോബുകൾ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ആ ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മൂന്ന് വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇതുപോലൊരു ചെറിയൊരു ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു മിറർ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇവിടെ ഒരു വലിയ ഡ്രോ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഡാർക്ക് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് കളറും ഐവറി കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടൈലാണ് ഇവിടെ വോളിലൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് കയറി വന്നതിന് ശേഷമുള്ള അതിന്റെ റൈറ്റ് സൈഡിലുള്ള പോർഷൻസ് ആണ് നമ്മളിപ്പോൾ എല്ലാം തന്നെ കണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ കയറി വന്നത്. ഇവിടെ നിന്ന് കയറി വരുമ്പോൾ നമുക്കിനി ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ ആയിട്ടാണ് നമുക്ക് ടി വി ഒക്കെ വെക്കാനുള്ള ആ ഒരു സ്പേസ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. താഴെയാണെങ്കിലും കബോർഡുകളും ഓപ്പൺ ഷെൽഫുകളും ഒക്കെ ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. റൂഫ് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. നമ്മൾ വന്നപ്പോൾ തുടങ്ങി ഞാൻ പറഞ്ഞിരുന്നു നിറയെ വർക്കുകളാണ് ഈ ഒരു ഹാളിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ടി വി ഒക്കെ വെച്ചിരിക്കുന്ന സ്പേസിന്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഒരു ഡോറ് കാണാം. അത് വന്നിട്ട് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള എൻട്രിയാണ്. യൂട്ടിലിറ്റി സ്പേസ് വന്നിട്ട് ഒരു റൂം പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫ്ലോർ വന്നിട്ട് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോർ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കുള്ള എൻട്രൻസ് ആണ് വരുന്നത്. ഇവിടെ നിന്നിട്ടാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ സ്റ്റെയർ കേസ് വന്നിട്ട് റെഡിമെയ്ഡ് അല്ല, കംപ്ലീറ്റ്ലി കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഭാഗത്തായിട്ട് യൂട്ടിലിറ്റി സ്പേസ് കണ്ടു. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വന്നിട്ട് ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ബാൽക്കണി വരുന്നത്. ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഏരിയ തന്നെ ഇവിടെ ബാൽക്കണിക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. വളരെ ലെങ്ത് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ബാൽക്കണിക്ക് വേണ്ടിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ച് ഏരിയ നമുക്ക് എൽ ഷേപ്പിലേക്ക് പോകാവുന്ന രീതിയിലാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ ഒരു രണ്ട് പില്ലേഴ്സ് ഒക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടുള്ള ആ ഒരു ടെക്സ്റ്റർ വർക്കാണ്. അത് താഴെ നിന്നുള്ള ആ ഒരു പില്ലറിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇതിന്റെ ഹാൻഡ് റെയിൽസ് എല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ജിയുടെ ട്യൂബിൽ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് വുഡൻ കളറിലുള്ള ഒരു ഫ്രെയിമും ആ ഒരു പെയിന്റ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വുഡൻ ഇതാണെന്നേ തോന്നുള്ളൂ. ഇതിന്റെ മുകളിലേക്ക് നോക്കിയാലും കാണാം ആ ഒരു മൾട്ടി വുഡ് കൊണ്ട് വളരെ ഭംഗിയായിട്ടുള്ള ഗ്രാഫിക്കൽ ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് അതിനിടയിലെല്ലാം തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് ഇതിന്റെ റൂഫും അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഏകദേശം ജസ്റ്റ് ഒന്ന് കാണാൻ നിറയെ വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. എന്തുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഏരിയ തന്നെയാണിത്. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മനോഹരമായൊരു വീടാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മൂന്ന് ബെഡ്റൂം ഉണ്ട്. അതുകൂടാതെ നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് വരുന്നുണ്ട്. കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടുത്തെ കിണർ വെള്ളം, അതുകൂടാതെ നമുക്ക് KWയുടെ വാട്ടറാണ് മറ്റൊരു ഓപ്ഷൻ. ബസ് റൂട്ടിനോട് വളരെ അടുത്താണ്. കാം ആൻഡ് പീസ്ഫുൾ ആയ അറ്റ്മോസ്ഫിയറിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു വീടാണ്. കാരണം എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് അടുത്ത് തന്നെയായിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്കൊന്നുകൂടി ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 3 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 സെന്റ് ഓഫ് ലാൻഡ് ആണ് ഇതിന്റെ അളവ് വരുന്നത്.
1550 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. 1550 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളാണ് ഇതിന് വരുന്നത്. ഇത് ഉദ്ദേശിക്കുന്ന പ്രൈസ് 57 ലക്ഷം രൂപയാണ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിലേക്ക് വിളിച്ചോളൂ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.